നമസ്കാരം. തുഞ്ചൻ മിഷൻ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. താനൂരിൽ അടിസ്ഥാന സൗകര്യ വികസനം ഏറെ പിന്നിലെന്ന BJP സ്ഥാനാർത്ഥി രശ്മിൽ നാഥ താനൂരിൽ പര്യടനം നടത്തി. തലൂക്കര ലൈബ്രറിക്ക് ഐക്യദാർഢ്യം, സാംസ്കാരിക പ്രവർത്തകർ ഒത്തുചേർന്നു. വേനൽ ചൂടിൽ വിയർത്ത് കുളിച്ച കുരുന്നുകളും. അംഗൻവാടികൾക്ക് വേനൽ അവധി വേണമെന്ന ആവശ്യം. ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിലും അക്ഷരസ്നേഹം കൈവിടാതെ 51-കാരി ശ്രദ്ധേയയാകുന്നു. വിശദമായ വാർത്തകളിലേക്ക്. താനൂർ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ ഏറെ പിന്നിലാണെന്ന BJP സ്ഥാനാർത്ഥി രശ്മിൽ നാഥ് പറഞ്ഞു. രശ്മിൽ നാഥ് താനൂരിൽ പ്രചരണം നടത്തി. ബുധനാഴ്ച വൈകിട്ടോടെയാണ് BJP സ്ഥാനാർത്ഥി രശ്മിൽ നാഥ് താനൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത്. പ്രാദേശിക നേതാക്കൾക്കും മുനിസിപ്പൽ കൌൺസിലർമാർക്കും ഒപ്പം എത്തിയ രശ്മിൽ നാഥ് താനൂർ ടൗണിലെ വ്യാപാരികളോടും പൊതുജനങ്ങളോടും വോട്ടഭ്യർത്ഥിച്ചു. ഔദ്യോഗിക പ്രഖ്യാപനം വന്ന ശേഷം മണ്ഡലത്തിൽ സജീവമാണ് പാണ്ടിക്കാട് സ്വദേശി കൂടിയായ രശ്മിൽ നാഥ. BJP ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയായ രശ്മിൽ നാഥ പ്രചരണത്തിന്റെ ആദ്യഘട്ടത്തിൽ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളെയും പ്രവർത്തകരെയും നേരിൽ കണ്ട് വോട്ടും സഹായവും അഭ്യർത്ഥിക്കാനാണ് ശ്രമിക്കുന്നത്. ഒരാൾ തന്നെ തുടർച്ചയായി 10 വർഷം MLA സ്ഥാനത്തിരുന്നിട്ടും താനൂരിൽ അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പാക്കാനായിട്ടില്ലെന്ന് രശ്മിൽ നാഥ് പറഞ്ഞു. മണ്ഡലത്തിൽ കുടിവെള്ള പാർപ്പിട പ്രശ്നവും കാർഷിക രംഗത്തെ പ്രതിസന്ധിയും പൊതുശ്മശാനമില്ലാത്തതും പ്രധാന പ്രതിസന്ധിയാണ്. ഇത് പരിഹരിക്കാൻ യാതൊരു നടപടിയുമില്ല. ഈ സാഹചര്യത്തിൽ NDA അനുകൂലമായ പൊതുവികാരമുണ്ടെന്നും രശ്മിൽ നാഥ് പറഞ്ഞു. അടിസ്ഥാന വികസന സൗകര്യങ്ങൾ ഇന്നും എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളത് ഈ മണ്ഡലത്തിൽ ഉടനീളം സഞ്ചരിക്കുന്ന ഏതൊരാൾക്കും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ കഴിഞ്ഞ 10 വർഷമായി ഒരേ ആൾ തന്നെ MLA ഈ മണ്ഡലം ഭരണം നടത്തിയിട്ട് പോലും ഇവിടുത്തെ പാവപ്പെട്ടവൻ ഇന്നും പാവപ്പെട്ടവനായിട്ട് ജീവിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടുത്തെ അടിസ്ഥാന വിഷയങ്ങളായിട്ടുള്ള കുടിവെള്ള പ്രശ്നം, പൊതുശ്മശാനമില്ലായ്മ, അതുപോലെ തന്നെ കാർഷിക മേഖലയിലെ തകർച്ച, ഇതൊക്കെ വലിയൊരു പ്രശ്നമായിട്ട് ഇന്നും ഇവിടുത്തെ പൊതുസമൂഹത്തിന് മുന്നിൽ നിലനിൽക്കുകയാണ്. നമുക്കറിയാം, തൊട്ടടുത്ത പ്രദേശത്ത് ഏതാണ്ട് 2500 ഹെക്ടറിലധികം മോരിയാക്കാപ്പ് എന്ന് പറയുന്ന പ്രദേശത്ത് കൃഷിഭൂമി കൃഷിയോഗ്യമല്ലാതെ കിടക്കുന്ന ഒരു അവസ്ഥയിലാണെന്നുള്ളത്. ആ ഭൂമി കൃഷിയോഗ്യമാക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കാൻ പോകുന്നത് ഈ താനൂർ മുനിസിപ്പാലിറ്റിയിലെ കർഷകർക്കാണ്. പക്ഷേ താനൂർ MLA തിരൂരങ്ങാടി MLA ഒരേ പാർട്ടിയുടെ ആളുകളായിട്ട് പോലും ഇവിടുത്തെ അടിസ്ഥാന കർഷക വിഭാഗത്തിൻ്റെ കാര്യങ്ങൾ പരിഹാരം കാണുവാനുള്ള യാതൊരുവിധ തയ്യാറെടുപ്പും അവർ നടത്തിയില്ല. അവർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. തലൂക്കര ലൈബ്രറിക്ക് ഐക്യദാർഢ്യവുമായി അഴീക്കോടൻ രാഘവന്റെ മകളും കുടുംബവും, ഡോക്ടർ സുധാ രാഘവനും കുടുംബവും എത്തിയത് പുസ്തകങ്ങളുമായാണ്. RSSകാർ തീ വെച്ച് നശിപ്പിച്ച തലൂക്കര AKG വായനശാലയിലേക്ക് പുസ്തകങ്ങളുമായി അഴീക്കോടൻ രാഘവന്റെ മകളും കുടുംബവും എത്തി. അഴീക്കോടൻ രാഘവന്റെ മകൾ ഡോക്ടർ സുധാ അഴീക്കോടൻ ഭർത്താവും ലൈബ്രറി കൗൺസിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ അഡ്വക്കേറ്റ് KE ഗംഗാധരൻ എന്നിവരാണ് വായനശാല പുനർനിർമ്മാണത്തിന് പുസ്തകങ്ങൾ സംഭാവനയുമായി എത്തിയത്. ഇവരുടെ ഗ്രന്ഥശേഖരത്തിൽ നിന്നുള്ള വിലപ്പെട്ട പുസ്തകങ്ങൾ ലൈബ്രറി സെക്രട്ടറി KT മുസ്തഫയ്ക്ക് കൈമാറി. മോഹനൻ സംസാരിച്ചു. ഒരു പഴയകാല സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ കൂടി പേറി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇവിടെ തുഞ്ചൻ പറമ്പുണ്ടായത്. അതുപോലെയുള്ള മറ്റൊട്ടനവധി ഓർമ്മക്കുറിപ്പുകൾ ഇവിടെയുണ്ട്. പക്ഷേ നിങ്ങൾ രാഷ്ട്രീയ വിരോധം കൊണ്ട് പലരും പലതരത്തിലുള്ള ആക്രമണങ്ങളും എവിടെയും അഴിച്ചുവിടാറുണ്ട്. ഗ്രന്ഥശാല ഇതുപോലെ തീ വെച്ചിട്ട് അതിൽ അവരെ കാണുമ്പോൾ തന്നെ ഞാൻ ഭയന്നുപോയി. ഒരു ഗ്രന്ഥശാല ഇത് ഇത്രയും മാരകമായ രീതിയിൽ തീ വെച്ച് നശിപ്പിച്ച് അതിനെ നോക്കി ചിരിക്കാൻ ഈ വൃത്തികെട്ടവന്മാർക്ക് മാത്രമല്ലാണ്ട് വേറൊരാൾക്കും കഴിയില്ല. ഞാൻ അന്വേഷിച്ചിടത്തോളം എനിക്ക് മനസ്സിലായത് ഇത് ഇവിടെയുള്ള RSS കലാപകാരികളാണ് ഈ വൃത്തികേടുകൾ ചെയ്തത് എന്നുള്ളതാണ്. ഇവരെയാണ് പിന്നെ നമ്മുടെ നരേന്ദ്രമോദി പുതിയ യുഗത്തിലേക്ക് കൊണ്ടുപോകാൻ നോക്കുന്നത്. RSSകാർ തകർത്ത ലൈബ്രറി ഇരുവരും സന്ദർശിച്ചു. അപരിഷ്കൃത സമൂഹത്തെ പരിഷ്കൃതമറക്കുന്നതിൽ വായനശാലകൾ വലിയ പങ്കാണ് വഹിച്ചതെന്ന് ഡോക്ടർ സുധാ അഴീക്കോടൻ പറഞ്ഞു. ഇന്ത്യയിലെ ഫാസിസ്റ്റ് ശക്തികൾ എല്ലാ മേഖലയിലും പിടിമുറുക്കുകയാണ്. അക്കാഡമിക് മേഖലയിലെ തകർക്കുന്ന ഈ ശക്തികൾക്കെതിരെ
യുവജന വിദ്യാർത്ഥി മുന്നേറ്റം ഇന്ത്യയിൽ ശക്തമാക്കുകയാണ്. വായനശാല തകർത്ത ഈ അക്ഷരവൈരികളെ നഗശികാന്തം എതിർക്കാൻ യുവജന സമൂഹങ്ങളടക്കമുള്ള എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നിക്കണമെന്ന് ഡോക്ടർ സുധ അഴീക്കോടൻ പറഞ്ഞു. ഒരു അപരിഷ്കൃത സമൂഹത്തെ പരിഷ്കൃതമാക്കുന്നതിൽ വായനശാലകൾക്ക് വലിയൊരു പങ്കുണ്ട്. അതുപോലെ അക്ഷരങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഒരു അഗ്നിയാണ്, വിവേകമാണ്, ശക്തിയാണ്. അപ്പൊ അതിനെ നശിപ്പിക്കുക എന്നുള്ളൊരു ചിന്താഗതി ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ഫാസിസം തന്നെയാണിത്. അതുപോലെ തന്നെയാണ് ഇതും കാണേണ്ടത്. ഈ അക്ഷരത്തിനെതിരെ അക്ഷരവൈരികളായ കുറച്ചു കൂട്ടർ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അതിന് ഏത് നവശികാന്തം എതിർക്കേണ്ടത് നമ്മുടെ പുരോഗമന ചിന്താഗതിക്കാരായ യുവസമൂഹത്തിന്റെയും നമ്മുടെ നാട്ടുകാരുടെയും ഒരു ആവശ്യമാണ്. അവരെതിരെ ശക്തമായി എതിർക്കേണ്ടതാണ്. ഫാസിസ്റ്റ് ശക്തികൾ തീ വെച്ച് നശിപ്പിച്ച തലൂക്കര എ കെ ജി സ്മാരക വായനശാലയ്ക്ക് പിന്തുണയുമായി സാംസ്കാരിക പ്രവർത്തകർ ഒത്തുകൂടി. പൂക്കാസ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മരിക്കില പുസ്തകം എന്ന സന്ദേശം ഉയർത്തി സാംസ്കാരിക സംഗമം സംഘടിപ്പിച്ചത്. ഫാസിസ്റ്റ് ശക്തികൾ തീ വെച്ച് നശിപ്പിച്ച തലൂക്കര എ കെ ജി വായനശാലയ്ക്ക് പിന്തുണയുമായി സാംസ്കാരിക പ്രവർത്തകർ ഒന്നുകൂടി. പുരോഗമന കലാസംഘം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മരിക്കില പുസ്തകം എന്ന സന്ദേശം ഉയർത്തി സാംസ്കാരിക സംഗമം നടത്തിയത്. ഫാസിസത്തിനെതിരെ ചിത്രരചന നടത്തിയും കവിതകളും ഗാനങ്ങളും ആലപിച്ചും പുസ്തകങ്ങൾ വായനശാലയ്ക്ക് കൈമാറിയുമാണ് സാംസ്കാരിക സംഗമം നടന്നത്. തലൂക്കര എ കെ ജി സ്മാരക വായനശാലയ്ക്ക് സമീപം നടന്ന സാംസ്കാരിക സംഗമം പൂക്കാസ ജില്ലാ പ്രസിഡന്റ് കെ പി രമണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ എൻ രാജൻ അധ്യക്ഷനായി. ചിത്രകാരന്മാരായ പി പി ലക്ഷ്മണൻ, വേണു പാലൂർ, വിപിൻ എന്നിവരുടെ നേതൃത്വത്തിൽ ചിത്രരചന നടത്തി. ഡോക്ടർ സഞ്ജയ്, അനിൽ മംഗള എന്നിവർ കവിതകളും കാതികൻ തൃക്കുളൻ കൃഷ്ണൻകുട്ടി, കെ കെ മുഹമ്മദ് അലി എന്നിവർ ഗാനാലാപനവും നടത്തി. പൂക്കാസ ഏരിയ കമ്മിറ്റികൾ ശേഖരിച്ച പുസ്തകങ്ങളും സാമ്പത്തിക സഹായവും വായനശാല സെക്രട്ടറി കെ ടി മുസ്തഫയ്ക്ക് കൈമാറി. ബഷീർ ചുങ്കത്തറ, തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കുഞ്ഞാവ, പി മുഹമ്മദ് അലി, ഡോക്ടർ ശശിധരൻ ക്ലാരി, ശ്യാം പ്രകാശ്, കെ കൃഷ്ണൻകുട്ടി, ശിവശങ്കരൻ, സാജി സോമനാഥ് എന്നിവർ സംസാരിച്ചു. ഡോക്ടർ ടി കെ ശ്രീധരൻ സ്വാഗതം പറഞ്ഞു. വായനയെയും ഒക്കെ തന്നെ സാർവത്രികമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രപഞ്ചത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾ മനുഷ്യബുദ്ധി ആരംഭിച്ച കാലം മുതൽക്ക് തന്നെ തുടങ്ങി വെച്ചിട്ടുള്ളത്. ഒരു പ്രത്യേക കാലം കഴിഞ്ഞതിന് ശേഷം മനുഷ്യൻ്റെ ഘട്ടം ഘട്ടമായുള്ള വളർച്ചയിൽ ഒരു പ്രത്യേക ഘട്ടങ്ങളിൽ മതങ്ങൾ പിറക്കുന്നു. മതങ്ങളുടെ ഒരുപാട് സാൻമാർഗിക സന്ദേശങ്ങൾ നമ്മുടെ രാജ്യത്ത് പ്രസരിപ്പിക്കാൻ തുടങ്ങുന്നു. അക്ഷരവിദ്യയും അതുപോലെ തന്നെ അച്ചുകൂടങ്ങളുമൊക്കെ കണ്ടുപിടിക്കപ്പെടുന്നു. ഗ്രന്ഥങ്ങളിലുള്ള പകർത്തിയെഴുത്ത് പതുക്കെ പതുക്കെയായി പുസ്തകങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നിമിഷം തോറും പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ഒരക്ഷരത്തിൻ്റെ ലോകത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, യേശുദേവനൊന്നും വളരെ വലിയൊരു സാക്ഷരനൊന്നും ആയിരുന്നില്ല. താനൂരിൽ മധ്യവയസ്കനെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ യുവാവ് പിടിയിൽ. ഒട്ടുമുറം സ്വദേശി സമദാണ് പിടിയിലായത്. ഏപ്രിൽ 1 താനൂർ ചാപ്പപ്പടിയിൽ മധ്യവയസ്കനെ കത്തിക്കൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയാണ് പിടിയിലായത്. താനൂർ ഒട്ടുമുറം സ്വദേശി ബേപ്പുകടവത്ത സമദിനെയാണ് എസ് എ ഷൺമുഖന് സംഘവും അറസ്റ്റ് ചെയ്തത്. 1 വൈകിട്ട് 5 അബ്ദുറഹ്മാൻ കുട്ടിയെ ചാപ്പപ്പടിയിലേക്ക് ഫോണിൽ വിളിച്ചു വരുത്തിയാണ് കുത്തിപ്പരിക്കേൽപ്പിച്ചത്. വ്യക്തിവൈരാഗ്യമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് നിഗമനം. ഇത് സംബന്ധിച്ച കൂടുതൽ അന്വേഷണം നടന്നു വരികയാണെന്ന് പോലീസ് പറഞ്ഞു. പ്രതിയെ വ്യാഴാഴ്ച കോടതിയിൽ ഹാജരാക്കും. തിരുനാവായിൽ ദുരൂഹ സാഹചര്യത്തിൽ വിദ്യാർത്ഥി മരണപ്പെട്ടത് സംബന്ധിച്ച് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട സഹപാഠികൾ രംഗത്ത്. ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. വിദ്യാർത്ഥി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടതിനെ കുറിച്ച് അന്വേഷണം നടത്തി സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് സഹപാഠികൾ ജില്ലാ കളക്ടർക്ക് ഹർജി നൽകി. തിരുനാവായ നവാമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയും അനന്താവൂർ കൈത്തക്കര തിരുവാക്കളത്തിൽ ഹുസൈന്റെ മകളുമായ റാഹില മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് സ്കൂൾ വിദ്യാർത്ഥികൾ നിവേദനം നൽകിയത്. 2015 ഒക്ടോബർ 15 റാഹിലയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ കൽപ്പകഞ്ചേരി പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെ തുടർന്ന് അന്വേഷണം മരവിക്കുകയായിരുന്നു. പഠനത്തിൽ മിടുക്കിയായ റാഹിലയുടെ മരണം സഹപാഠികളിൽ കടുത്ത വേദനയാണ് ഉണ്ടാക്കിയത്. ഇതേ തുടർന്നാണ് മരണത്തിന് പിന്നിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ ജില്ലാ കളക്ടർക്ക് കൂട്ടഹർജി നൽകിയത്. സർക്കാർ ഉത്തരവുണ്ടായിട്ടും തിരൂർ വിദ്യാഭ്യാസ ഓഫീസർ അധ്യാപകർക്ക് നിയമനാംഗീകാരം നൽകുന്നില്ലെന്ന പരാതി. അധ്യാപകർ സമരരംഗത്തേക്ക്. സർക്കാരിന്റെ വ്യക്തമായ ഉത്തരവുണ്ടായിട്ടും തിരൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അധ്യാപകർക്ക് നിയമനാംഗീകാരം നൽകുന്നില്ലെന്നാണ് പരാതി. ജില്ലയിലെ മലപ്പുറം, തിരൂരങ്ങാടി, വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർമാർ സ്ഥിര ഒഴിവുകൾക്ക് പുറമെ അധിക തസ്തികയിലടക്കം നിയമനാംഗീകാരം നൽകിയിരുന്നു. എന്നാൽ തിരൂർ ഡിഇഒ സ്ഥിര ഒഴിവുകൾ പോലും നിയമനാംഗീകാരം നൽകുന്നില്ല. നിയമനാംഗീകാരം നൽകുന്നത് സംബന്ധിച്ച
സർക്കാർ ഉത്തരവും വിശദീകരണവും പുറത്തിറക്കിയെങ്കിലും തിരു ഡിഇഒ നിയമനാംഗീകാരം നൽകുന്നില്ലെന്നാണ് അധ്യാപകരുടെ പരാതി. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ 3 തവണ ഡിഇഒ എഇഒ മീറ്റിംഗ് വിളിച്ചു ചേർത്ത വിശദീകരണം നൽകിയിരുന്നുവെങ്കിൽ പോലും തിരു ഡിഇഒ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നതെന്നാണ് ആക്ഷേപം. തിരു വിദ്യാഭ്യാസ ജില്ലയിലെ സ്കൂളുകളിൽ 100 അധ്യാപകർ വിവിധ തസ്തികകളിൽ നിയമനാംഗീകാരം ലഭിക്കേണ്ടവരായുണ്ട്. 4 വർഷമായി വ്യക്തമായ ഉത്തരവില്ലാത്തതിനാൽ അംഗീകാരം നൽകാൻ ഡിഇഒമാർ തയ്യാറായിരുന്നില്ല. എന്നാൽ സർക്കാർ കാര്യമായ ഉത്തരവുണ്ടായിട്ട് പോലും സാങ്കേതികത്വം പറഞ്ഞ അധികൃതർ ഒഴിഞ്ഞു മാറുകയാണ്. ചില സ്കൂളുകളിൽ നിന്ന് വീണ്ടും രേഖകൾ ആവശ്യപ്പെട്ട് കാലതാമസം വരുത്തുകയാണ് എന്നും ആക്ഷേപമുണ്ട്. ഈ സാഹചര്യത്തിൽ ഡിഇഒക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് അധ്യാപകരുടെ തീരുമാനം. കുടുംബത്തോടൊപ്പം ഉപവാസമടക്കം സമരരംഗത്ത് വരാനും തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ വന്നേരി പൂക്കരത്തറ സ്കൂളുകളിൽ അധ്യാപകർക്ക് നിയമനാംഗീകാരം നൽകിയിട്ടുണ്ടെന്നും മറ്റുള്ളവർക്ക് ഏപ്രിൽ 14 മുമ്പ് അംഗീകാരം നൽകുമെന്നും അധികൃതർ അറിയിച്ചതായും വിവരമുണ്ട്. അധ്യാപകരാണ് ഞങ്ങൾ രണ്ടുപേരും. പിന്നെ 2011-12 അധ്യയന വർഷത്തിന് ശേഷം നിയമനംഗീകാരമില്ലാതെ പ്രയാസപ്പെടുന്ന, ശമ്പളമില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് അധ്യാപകരുള്ള ഒരു വിദ്യാഭ്യാസ ജില്ലയാണ് നമ്മുടേത്. പിന്നെ തിരൂർ വിദ്യാഭ്യാസ ജില്ല ആലത്തൂർ ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്ന ആലത്തൂർ ഹൈസ്കൂളാണ്. ആലത്തൂർ ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം 33 അധിക തസ്തികകളാണ്, പിന്നെ 33 തസ്തികകളാണ് നിയമനംഗീകാരമില്ലാതെ ശമ്പളമില്ലാതെ പ്രയാസപ്പെടുന്നത്. ഒരു പിന്നെ 1:45 എന്നുള്ള ഒരു സങ്കീർണതയുടെ പ്രശ്നം പറഞ്ഞിട്ടാണ്, ക്ലാരിഫിക്കേഷൻ്റെ പ്രശ്നം പറഞ്ഞിട്ടാണ് ഇത്രയും ദിവസം ഡിഇഒ പിടിച്ചു നിന്നെങ്കിൽ, ഇപ്പോൾ നമുക്ക് തിരൂർ വിദ്യാഭ്യാസ ജില്ലയിലെ ഡിഇഒനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ സാധിക്കുന്നത് മറ്റുള്ള ജില്ലകളിലും വിദ്യാഭ്യാസ ജില്ലകളിലുമൊക്കെ അപ്രൂവൽ കൊടുത്തിട്ടും ഫിക്സേഷനൊക്കെ ഒപ്പിട്ടിട്ടും തിരൂർ വിദ്യാഭ്യാസ ജില്ലയിൽ നിന്ന് ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം നീട്ടിക്കൊണ്ടു പോകുന്ന ഒരു പിന്നെ ദാരുണമായൊരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അധ്യാപകർ ദിവസവും ഡിഇഒ ഓഫീസിൽ എന്ത് ആവശ്യമാണോ ആവശ്യമുള്ളത്, എന്ത് പേപ്പറാണ് ആവശ്യമുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് ഡിഇഒ ഓഫീസിൽ വന്ന് കയറി ഇറങ്ങുമ്പോഴും ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്ന പേപ്പർ വേണം എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് പറഞ്ഞേക്കുകയും എന്നിട്ട് നിയമനം അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് സമയം കഴിയുന്നതുവരേക്കും നീട്ടിക്കൊണ്ടു പോകുന്ന ഒരു ദുഷ്പ്രവണത നമുക്ക് കാണാൻ സാധിക്കുന്നു. അതാണ് ഇനി വിവരാവകാശ നിയമപ്രകാരം പിന്നെ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് കൃത്യമായിട്ട് പിന്നെ സമരം ചെയ്തിട്ട് പിന്നെ ഡി ഡി ഓഫീസും അതുപോലെ തന്നെ ഡിഇഒയെയും പിന്നെ പ്രഷർ ചെയ്തുകൊണ്ട് പിന്നെ ഉപരോധിച്ചുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഗരാവൊക്കെ ചെയ്തുകൊണ്ട് തന്നെ പിന്നെ കൃത്യമായിട്ട് ഒരു പിന്നെ തീരുമാനം, ഉറച്ച തീരുമാനം എടുപ്പിക്കണമെന്നാണ് അധ്യാപകർ ആഗ്രഹിക്കുന്നത്. കടുത്ത വേനൽ ചൂടിൽ വിയർത്തു കുളിച്ച അംഗൻവാടി കുട്ടികളും, വേനൽ കടുക്കുന്ന സാഹചര്യത്തിൽ അംഗൻവാടി വിദ്യാർത്ഥികൾക്ക് അവധി നൽകണമെന്നാണ് അംഗൻവാടി ജീവനക്കാരും രക്ഷിതാക്കളും ആവശ്യപ്പെടുന്നത്. കടുത്ത ചൂടിനിടയിൽ വിയർത്തു കുളിക്കുകയാണ് ഈ പിഞ്ചു കുട്ടികൾ. വിദ്യാഭ്യാസത്തിന്റെ പ്രാഥമിക ഘടകമായ അംഗനവാടികളിൽ ഈ വേനൽക്കാലത്ത് അവധി നൽകി കുട്ടികളെ സഹായിക്കണമെന്ന് ആവശ്യമുയർത്തുകയാണ് അംഗനവാടി പ്രവർത്തകരും രക്ഷിതാക്കളും. അംഗനവാടികളിൽ കുട്ടികൾ കുറയുന്നതിനെ കുറിച്ച് വേവലാതിയുള്ള അധികാരികൾ അംഗനവാടികളുടെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ തയ്യാറാകുന്നില്ല. എന്നാൽ വിദ്യാഭ്യാസ പ്രക്രിയയിൽ അടിസ്ഥാനമായ അംഗനവാടികളിൽ ഈ ചൂടുകാലത്ത് കുട്ടികൾ ഉരുകുകയാണ്. മറ്റു പ്രൈമറി വിദ്യാഭ്യാസം മുതൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസം വരെയുള്ള സ്ഥാപനങ്ങളിൽ വേനൽ അവധി നൽകുമ്പോൾ ഈ കുരുന്നുകൾക്ക് അവധി നൽകാൻ അധികൃതർ താല്പര്യം കാണിക്കുന്നില്ല. ഇതിനെതിരെ അംഗനവാടി പ്രവർത്തകരും രക്ഷിതാക്കളും ശക്തിയായി രംഗത്ത് വരികയാണ്. വേനൽ ചൂട് കൂടുന്നതിനാൽ അംഗനവാടികളിൽ കുട്ടികൾ കുറയുന്നതും വീടുകളിലെ മറ്റു കുട്ടികൾ അവധി ആഘോഷിക്കുമ്പോൾ അംഗനവാടി കുട്ടികൾക്ക് കൂട്ടുകൂടാൻ കഴിയാത്തതും രക്ഷിതാക്കളിലും പ്രതിഷേധ സ്വരങ്ങൾക്ക് ഇടയാക്കുകയാണ്. തങ്ങൾക്ക് വേനലവധി അനുവദിക്കണമെന്ന ആവശ്യം ഉയർത്തുകയാണ് പ്രവർത്തകർ. വേനലവധി ഞങ്ങൾക്ക് ആവശ്യമാണ്. ഈ ഞങ്ങളുടെ കുട്ടികൾക്ക് സ്കൂളൊക്കെ അടച്ചിട്ട് വീട്ടിലിരിക്കുന്ന സമയത്ത് ഞങ്ങൾ കൂടെ അംഗനവാടിയിൽ വന്നിരിക്കുക, ഒരു 2 മാസമൊന്നും ഇല്ലെങ്കിലും 1 മാസം അല്ലെങ്കിൽ 15 ദിവസമെങ്കിലും അനുവദിച്ച് കിട്ടണം. പിന്നെ അമ്മമാര് വാരിയെടുത്ത് കൊണ്ടിരുന്നാലും പിന്നെയും കുട്ടികൾ കൂടെ അങ്ങോട്ട് ഓടിപ്പോവെന്ന് പറഞ്ഞുകൊണ്ട്, പിന്നെ ചൂടിന്റെയൊക്കെ കടുപ്പം കൊണ്ട് ഭയങ്കര മടിയുണ്ട് കുട്ടികൾക്ക് വരാൻ. ആദ്യ കുറെ മുമ്പൊക്കെ ആവശ്യപ്പെട്ടേ, പിന്നെ ഈ ഒരു സർവേ ഈ സമയത്ത് നടക്കുന്നത് കൊണ്ട് കൂടുതലൊന്നും പറഞ്ഞിട്ട്. ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിലും അക്ഷര സ്നേഹം കൈവിടാതെ 51-കാരി ശ്രദ്ധേയയാകുന്നു. പച്ചാട്ടി സ്വദേശി സത്യവതിയാണ് കാവ്യഗീതികൾ കൊണ്ട് ശ്രദ്ധേയയാകുന്നത്. എന്റെ പുഴ ഭാരതപ്പുഴ, കണ്ണിലുണ്ണിയാം പുഴ, തിരൂർ പൊന്നാനിപ്പുഴ, ഇന്ന് മാലിന്യം നിറഞ്ഞ പുഴ, ഒഴുക്കി നിലച്ച പുഴ, ദുർഗന്ധം വമിക്കും പുഴ, തിരൂർ പൊന്നാനിപ്പുഴ, മത്സ്യം ചത്തൊടുങ്ങി മലിപ്പുഴ, ഭാരതപ്പുഴ, എന്റെ ഓർമ്മയിലുള്ള പുഴ, കുഞ്ഞോളങ്ങളുള്ള പുഴ, തെളിനീർ വെള്ളമുള്ള പുഴ, കൂട്ടായിപ്പുഴ, എന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന പുഴ, ഞാൻ മാറോട് ചേർത്ത പുഴ, ഹൃദയത്തിൻ തുടിപ്പറിഞ്ഞ പുഴ, എന്റെ പുന്നാരപ്പുഴ, ഞാൻ നീന്തി തുടിച്ച പുഴ, ഞാൻ ആടി തിമിർത്ത പുഴ,
ഇത് 51-കാരിയായ സത്യവതി എന്ന തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളി. ജീവിത പ്രാരാബ്ദങ്ങളെ തുടർന്ന് 7-ാം ക്ലാസ്സിൽ പഠനം നിർത്തിയിട്ടും അക്ഷരങ്ങളോടുള്ള പ്രണയം ഈ മധ്യവയസ്സിലും തുടരുകയാണ് ഇവർ. വെട്ടം പഞ്ചായത്തിലെ പച്ചാട്ടിരി പടാട്ടിൽ പ്രേമന്റെ ഭാര്യ സത്യവതി കവിതകൾ എഴുതുന്നത് തന്റെ കുടുംബത്തിന്റെ പ്രാരാബ്ദങ്ങൾക്ക് പരിഹാരം തേടിയല്ല, ഇവ പുസ്തകങ്ങളാക്കി വിൽപ്പന നടത്തി കിട്ടുന്ന പണം നിലമ്പൂരിലെ സ്നേഹാലയം സ്ഥാപനത്തിന് നൽകാനാണ്. ഇതിലൂടെ അനാഥരായ കുടുംബങ്ങൾക്ക് തന്റെ ചെറിയ കൈസഹായം നൽകുകയാണിവർ. മഹാകവി വള്ളത്തോളിന്റെ നാട്ടിൽ ജനിച്ചു വളർന്ന സത്യവതി സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് കവിതകൾ എഴുതുമായിരുന്നു. തന്റെ കാവ്യജീവിതത്തിന് അധ്യാപകനായ ഭരതൻ മാസ്റ്റർ പ്രോത്സാഹനം നൽകി. എന്നാൽ ഈ അധ്യാപകൻ കവിതരചനാ മത്സരത്തിന് തന്നെ ഉൾപ്പെടുത്തിയെങ്കിലും കുട്ടിത്തത്തിന്റെ വികൃതിയിൽ അധ്യാപകന്റെ ആഗ്രഹം നടത്താൻ കഴിഞ്ഞില്ല. ഇത് ഒരു വേദനയായി ഇന്നും മനസ്സിൽ കിടക്കുകയാണ്. ഇതിനിടെ ജീവിതയാത്രയിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചെറിയ കുറിപ്പുകളായി എഴുതുകയും തുടർന്ന് വീട്ടിലെത്തി കവിത എഴുതുകയും ചെയ്യുന്നു. തന്റെ രചനകൾ സഹപ്രവർത്തകരെ കാണിച്ച് അഭിപ്രായം തേടുകയും തുടർന്ന് തിരുത്തലുകൾ വരുത്തി മനസ്സിന് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഇതിനിടെയാണ് അശരണരായവർക്ക് സഹായം നൽകുന്ന നിലമ്പൂരിലെ സ്നേഹാലയം ചാരിറ്റബിൾ ട്രസ്റ്റിനെ കുറിച്ച് അറിഞ്ഞത്. അവർ മാഗസിൻ പ്രസിദ്ധീകരിച്ചത് അറിഞ്ഞപ്പോൾ താൻ എഴുതിയ കവിത പ്രസിദ്ധീകരിക്കാമോ എന്ന് അന്വേഷണം നടത്തി. തുടർന്ന് കവിത പ്രസിദ്ധീകരിച്ച പുസ്തകം വാങ്ങുകയും വിൽപ്പന നടത്തി ലഭിച്ച പണം സ്നേഹാലയത്തിന് അയച്ചു കൊടുക്കുകയും ചെയ്തു. നിലവിൽ 22,000 രൂപയാണ് ഇവർ സ്നേഹാലയത്തിന് അയച്ചു നൽകിയത്. പിന്നീടാണ് തന്റെ 10 കവിതകൾ പുസ്തക രൂപത്തിലാക്കി സ്നേഹാലയം പ്രസിദ്ധീകരിച്ചത്. ഇതിൽ തിരൂർ പുഴയുടെ ദുരവസ്ഥയെക്കുറിച്ചും കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയെക്കുറിച്ചും കുർദിയിലെ ഐവാനെക്കുറിച്ചുമടക്കം അനുഭവങ്ങൾ വാക്കുകളിലാക്കിയ രചനകളടങ്ങിയ ബാല്യം എന്ന പുസ്തകം അക്ഷരസ്നേഹികൾ ആവേശത്തോടെയാണ് സ്വീകരിക്കുന്നത്. അക്ഷരമൊക്കെ നന്നായി ഞാൻ ചൊല്ലും, നല്ല വൃത്തിയിലൊക്കെ ഒക്കെ പറയും. അപ്പൊ അന്ന് എന്നെ കവിതയ്ക്കൊക്കെ നിർത്തിയിരുന്നു, 1-ആം സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. കുറെ സമ്മാനങ്ങളൊക്കെ വീട്ടില് ഞാൻ ചെറിയ കുട്ടിയാകുമ്പോ വാങ്ങിയിരുന്നു. പിന്നെ പഠിക്കാനൊക്കെ പിന്നോക്കം പോയപ്പോ സാറ് ഒരു ദിവസം തന്നെ പുറത്തൂർ ഹൈസ്കൂളിലേക്ക് വലിയ ഒരു സ്കൂളിലേക്ക് 1-ആം സമ്മാനം കിട്ടിയതായ കുട്ടികളെ കൊണ്ടുപോകുന്നു. അന്ന് ഞാൻ അതിന് പോയില്ല. അടുത്ത വീട്ടിൽ കല്യാണം ഉണ്ടായിരുന്നു, ആ കല്യാണത്തിന് പോയി. അന്ന് കുട്ടികൾക്ക് ആ പഴയ കാലത്ത് ഒരു കല്യാണമാണ് ഏറ്റവും വലുതെന്ന് തോന്നിയ ഒരു സമയമാണ്, ചെറിയ കുട്ടിയല്ലേ. അപ്പോൾ സാറവിടെ കാത്തു നിന്ന്, സാറ് വേറെ കുട്ടീനായിട്ട് പോയി, അവർക്ക് അത് ഒന്നും കിട്ടിയതുമില്ല, ഭയങ്കര വിഷമം. പിന്നെ പിറ്റേന്ന് ചെന്നപ്പോൾ അടിയൊക്കെ കിട്ടി. അന്ന് കുറച്ച് കാലം കഴിഞ്ഞ് ആ സാറ് മരിച്ചുപോയി. എന്നും ഒരു വിഷമം. ഞാൻ സാറിനോട് ചെയ്തൊരു വലിയൊരു ചതി പറഞ്ഞ സാറ്, ഭയങ്കര വിഷമായി. ചേന്നര സ്കൂളിന് അതൊരു അങ്ങനെ എന്നെ അത്രയും ഇതായിട്ട് കൈപിടിച്ചുയർത്തിയിട്ട് ഒരന്ന് ചെറിയ കുട്ടിയാകുമ്പോൾ നല്ലതിൽ ഞാൻ ചെയ്തില്ലല്ലോ എന്നുള്ളൊരു വിഷമം. എന്നും എന്ന് ഞാനൊരു വെട്ടം പഞ്ചായത്തിൽ ഒരു പരിപാടിയിൽ കവിത ചൊല്ലിപ്പോ എൻ്റെ മനസ്സിൽ ആ സാറിനെ, ചേന്നര സ്കൂളിൽ എന്നെ പഠിപ്പിച്ച ഭരതൻ സാറിന് ഒരു മനസ്സിൽ ആരോടും പറയാതെ തന്നെ ഞാൻ ഒരു വിഷമത്തിൽ അതിനോട് ആത്മാവിനോട് പറഞ്ഞു. അത്രമാത്രം ഈ ആ കുട്ടി ആ കുടുംബം എത്രയോ ഞാൻ അറിയാത്ത തന്നെ എത്രയോ ആൾക്കാർ അതിൽ ആ പുഴയിൽ ആ കടലിൽ വീണ് മരിച്ചിട്ടുണ്ട്, അത് കണക്കൊന്നുമില്ല എന്നാണ് പറയുന്നത്. അപ്പോ ഞാൻ വിചാരിച്ച ഓ എത്ര ജീവനാണ് വെള്ളത്തിൽ കിടന്ന് പൊലിഞ്ഞ്, അങ്ങനെ വിചാരിച്ചു. എന്നും വിഷമം. പക്ഷെ ഈ കുട്ടീനെ എവിടെ മറക്കുകയാണെങ്കിലും ഞാൻ എവിടെ ഒരു പത്രം കാണുകയാണെങ്കിൽ അവിടെ കുട്ടീന്റെ മുന്നിൽ വരും. ആ മുന്നിൽ വന്നപ്പോ ഞാൻ എന്തായാലും ഞാൻ ഈ കുട്ടീനെ പറ്റി ഒന്ന് എഴുതട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതിന്റെ വിഷമത്താലെ എഴുതിയപ്പോ കുറേ വരികളാണ്ട് കിട്ടി. എഴുതി കൊടുക്കാൻ വായിച്ചപ്പോ നല്ല ഇഷ്ടമായി. അത് തന്നെ അവരടിച്ചത് രണ്ടെണ്ണം അടിച്ചു. എന്റെ മനസ്സിന്റെ ഒരു വേദനയാണായിരിക്കും ഈ കവി ഈ ബുക്കിൽ 2 കുർദിയിലെ അയവാൻ വന്ന്. ഈ 51-ാം വയസ്സിലും അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന സത്യവതി പ്രേമൻ നാട്ടുകാർക്ക് ആശ്ചര്യമാവുകയാണ്. സത്യേച്ചിയാണ് എന്റെ അയൽവാസിയാണ്, പിന്നെ എന്റെ അംഗനവാടി ഏരിയയിലുള്ളതും കൂടെയാണ്. സത്യേച്ചി ഇടക്കിടക്ക് കവിതകളൊക്കെ എഴുതിയിട്ട് എന്നെ വിളിക്കുമായിരുന്നു, ഒന്ന് നോക്കണം, എന്റെ കവിത ഒന്ന് കേൾക്കണം, വായിച്ചു നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കവിതകളൊക്കെ. അതിന് പിന്നെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്ന് ഒരു ധനസഹായം അങ്ങനെയൊക്കെ ഉള്ള ഓരോരോ സത്യേച്ചിനെ കൊണ്ട് കഴിയുന്നത് സത്യേച്ചി അങ്ങനെ ചെയ്യുന്ന അപ്പൊ ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സത്യേച്ചിയുടെ അടുത്ത് പറഞ്ഞു, അപ്പോൾ അത് വായനശാലയിലെത്തി പച്ചാരിയിലെ വായനശാലയിലെത്തിയിട്ടുണ്ടെങ്കിൽ അത് പ്രോത്സാഹനം കിട്ടും, അതുകൊണ്ട് സത്യേച്ചി അത് വായനശാലയിലെത്തിക്കണം, പിന്നെ നല്ല ഭാവി ഉണ്ടെന്നൊക്കെ പറയുന്നു. ഒരു പ്രാവശ്യം കലോത്സവത്തിന് ഞങ്ങൾ സത്യേച്ചിനെ കൊണ്ട് ഞാൻ തന്നെ പറഞ്ഞ കവിത ചൊല്ലണം നിർബന്ധിച്ച് പേടിയുണ്ടായിരുന്നു.
എന്നാലും സപ്പോർട്ട് നന്നായി സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഞങ്ങള്. പിന്നെ ഒരു മഹിളാ സമാജ അംഗനവാടിയുടെ ഒരു കിച്ചൺ ഉദ്ഘാടനം ഉണ്ടായിരുന്നു, അന്ന് അവിടെ ഒന്ന് വരി ചൊല്ലിപ്പിച്ചത്. അതിന് ശേഷം ഇങ്ങനെ സത്യജി ഇങ്ങനെ കവിത വായിക്കുന്നത് എനിക്ക് കൊണ്ടുവന്നവരുന്നുണ്ട്. ഏത് കവിത എഴുതിയാലും ഇപ്പൊ പ്രസിദ്ധീകരിച്ച് എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല, എനിക്ക് ടൈം കിട്ടിയില്ല. പക്ഷെ ഏതൊരു ഒരുവിധം കവിതകളും എന്റെ അടുത്ത് കൊണ്ടുവന്ന എന്നെ കാണിക്കുന്നു, മോളും കാണിക്കലുണ്ട്. ഞങ്ങൾ രണ്ടാളിന്റെ മോളും കാണിക്കലുണ്ട്. ഞങ്ങളെ കാണിച്ച് പിന്നെ ചെറിയ അവരെ ചെറിയ അങ്ങനത്തെ കുട്ടികളില്ലേ, ഏജി കുട്ടികളെ കൊണ്ടൊക്കെ ഒന്ന് വായിപ്പിക്കും. എന്തേലും തെറ്റുണ്ടെങ്കിൽ അവർ പറഞ്ഞു കൊടുക്കട്ടെ വെച്ചിട്ടാണ്. നല്ല ഭാവിയുള്ള ആളാണ്. മനുഷ്യൻ ചെയ്യുന്നവിന കാടുകൾ വെട്ടല്ലേ നിങ്ങൾ, കുന്നുകൾ ഇടിക്കല്ലേ നിങ്ങൾ, മരങ്ങൾ നന്നായി വളരാൻ ചെടികൾ നട്ടിടൂ നിങ്ങൾ, നല്ല വായു ശ്വസിക്കാൻ നാമെല്ലാം ഒറ്റക്കെട്ടാകൂ, മരം ഒരു വരമെന്നല്ല. നെൽവയൽ നികത്തുന്നതിനെതിരെ പരാതി നൽകിയ കുടുംബത്തെ വേട്ടയാടുന്നതായി പരാതി. ജീവനും സ്വത്തിനും സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ട അമ്മയും മകനും രംഗത്ത്. നെൽവയൽ നികത്തുന്നതിനെതിരെ പരാതി നൽകിയതിന്റെ പേരിൽ സ്വകാര്യ വ്യക്തിയും സുഹൃത്തും ചേർന്ന് ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്യുന്നുവെന്നാരോപിച്ചാണ് കുടുംബം രംഗത്ത് വന്നിരിക്കുന്നത്. ചെറിയപറപ്പൂർ ആനപ്പടി ശിവശക്തി നഗറിൽ താമസക്കാരായ കുറ്റിയാട്ടിപ്പറമ്പിൽ കുഞ്ഞമ്മ, മകൻ മനോജ് എന്നിവരാണ് തിരൂർ പോലീസിൽ പരാതി നൽകിയത്. നിലനികത്തലിനെതിരെ പരാതി നൽകിയ തങ്ങളെ എതിർകക്ഷികൾ നിരന്തരം ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയുമാണെന്ന് കുഞ്ഞമ്മയും മകൻ മനോജും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തങ്ങളെ വീട്ടിൽ കയറി മർദ്ദിച്ച സംഘം കറണ്ട് കണക്ഷനും വിച്ഛേദിച്ചു. ഇക്കഴിഞ്ഞ ദിവസം സംഘം വീട്ടിൽ കയറി വന്ന വീണ്ടും ആക്രമണം നടത്തി. വിവരമറിഞ്ഞെത്തിയ പോലീസ് പ്രതികളെ കാണിച്ചു കൊടുത്തിട്ടും നടപടി സ്വീകരിച്ചില്ലെന്ന് കുടുംബം പറഞ്ഞു. ഈ സാഹചര്യത്തിൽ തങ്ങൾ ഭീതിയിലാണെന്നും അടിയന്തരമായി പ്രശ്നത്തിലിടപെട്ട സുരക്ഷ ഉറപ്പാക്കി തരണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. ഇതുവരെ പോലീസ് അങ്ങോട്ട് കേസ് എടുത്തിട്ട് ഓനെ പിടിച്ചിട്ടുണ്ടാവാനോ എന്നെ വിളിക്കാനോ രണ്ടിനും പറ്റിയിട്ടില്ല. ഓനെ കൊണ്ട് ഞങ്ങൾക്ക് കടന്നു കൊടുക്കാൻ യാതൊരു പാകുമില്ല. വീട് മുഴുവൻ തച്ചു പൊളിച്ചിറങ്ങും. രണ്ട് ബാല്യകാലത്തെ പെൺകുട്ടികളാണ് കരയിൽ. അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തിറങ്ങാനോ പീടിക പോയിട്ടൊരു സാധനം വാങ്ങിക്കൊണ്ടിരാനോ പണിക്ക് പോകാനോ ഒന്നും സാധിക്കില്ല. ഓനെ കൊണ്ട് അത്രയും ബുദ്ധിമുട്ടാണ്. ഇത് പോലീസുകാർ അതിന് യാതൊരു നടപടി എടുത്തിട്ടില്ല. ഇന്ന് ഞങ്ങളുണ്ട് പോരുന്നവരെ കടന്നു കൊടുക്കാൻ യാതൊരു സുഖമില്ല. രാത്രി ഞങ്ങൾക്ക് പേടിയാണ്. മംഗലം സീതി സാഹിബ് മെമ്മോറിയൽ ലൈബ്രറി സുവർണ ജൂബിലി ആഘോഷം വ്യാഴാഴ്ച തുടങ്ങും. നാല് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ആഘോഷം. കേരളത്തിലെ മികച്ച ലൈബ്രറികളിൽ ഒന്നായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മംഗലം സീതി സാഹിബ് മെമ്മോറിയൽ ലൈബ്രറിയുടെ സുവർണ ജൂബിലി ആഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ 2016 ഏപ്രിൽ 7 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ ലൈബ്രറിയിൽ നടത്തപ്പെടുന്നു. ഏപ്രിൽ 7 വ്യാഴാഴ്ച രാവിലെ 7:30 കുറുമ്പടിയിൽ നിന്നും മംഗലം വരെയുള്ള കൂട്ടയോട്ടത്തോടെ ആഘോഷങ്ങളുടെ തുടക്കം കുറിക്കുകയാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള കഥാരചന, കവിതാരചന, ചിത്രരചനാ മത്സരങ്ങളും മാപ്പിളപ്പാട്ട് ആലാപന മത്സരവും പരിപാടിയുടെ ഭാഗമായി നടക്കുന്നുണ്ട്. ഫിലിം പ്രദർശനവും ഫോട്ടോ പ്രദർശനവും വിവിധ ദിവസങ്ങളായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഏപ്രിൽ 8 വെള്ളിയാഴ്ച മാധ്യമ സെമിനാറും പരിപാടിയുടെ ഭാഗമായിട്ടുണ്ട്. മാധ്യമങ്ങളും മാറുന്ന സമൂഹവും എന്ന ആനുകാലിക പ്രാധാന്യമുള്ള വിഷയമാണ് സെമിനാറിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതിൽ പ്രശസ്തരായ മാധ്യമ പ്രവർത്തകർ പങ്കെടുക്കുന്നു. തദ്ദേശവാസികളുടെ സർഗാത്മക കലാപ്രകടനങ്ങളും ഗസൽ സന്ധ്യയും പഴയകാല ലൈബ്രറി പ്രവർത്തകരെ ആദരിക്കലും സാംസ്കാരിക ഘോഷയാത്രയും ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഏപ്രിൽ 10 ഞായറാഴ്ച രാത്രി 8 ഓച്ചിറ സരികയുടെ നല്ലൊരാൾ വരും എന്ന പ്രൊഫഷണൽ നാടകത്തോടെ പരിപാടികൾക്ക് സമാപനമാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ RM ബഷീർ, CM ഹസ്സൻ അനീഷ്, MV കിഷോർ മാഷ്, V മുഹമ്മദ് മീറാൻ, മൈ ബ്രദർ മജീദ് എന്നിവർ പങ്കെടുത്തു. കേരളത്തിലെ മികച്ച ലൈബ്രറികളിൽ ഒന്നായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ലൈബ്രറിയുമാണ് ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി. ആദ്യം 7-ാം തീയതി കാലത്താണ് പരിപാടികളുടെ ആരംഭിച്ചിട്ടുള്ളത്. അന്ന് കാലത്ത് മംഗലം പഞ്ചായത്ത് അതിർത്തിയിൽ ഉള്ള കുറുമ്പടി എന്ന സ്ഥലത്ത് നിന്ന് കൂട്ടയോട്ടത്തോടെയാണ് ആഘോഷങ്ങളുടെ തുടക്കം കുറിക്കുന്നത്. അതിനുശേഷം പതാക ഉയർത്തൽ, പിന്നീട് ഓരോ ദിവസങ്ങളിലായി വൈവിധ്യമാർന്ന പരിപാടികളാണ് നടത്തുന്നത്. കഥാരചന, വിദ്യാർത്ഥികൾക്കായി ഉള്ള കഥാരചന, ചിത്രരചന, കവിതാ മത്സരങ്ങൾ, മാപ്പിളപ്പാട്ട് മത്സരങ്ങൾ ഇവ ഓരോ ദിവസങ്ങളിലായി നടത്തപ്പെടുന്നു.
എ പി അസ്ലം സ്മാരക അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഏപ്രിൽ 20 കൽപ്പകഞ്ചേരി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും. കഴിഞ്ഞ 7 വർഷമായി ജില്ലയിൽ അറിയപ്പെടുന്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റാണ് എ പി അസ്ലം ഫുട്ബോൾ ടൂർണമെന്റ്. നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളും ജനനന്മയ്ക്ക് വേണ്ടിയുള്ള ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കിയുമാണ് കഴിഞ്ഞ കാലഘട്ടം കടന്നുപോയത്. കഴിഞ്ഞ വർഷം മുതൽ ഈ ടൂർണമെന്റ് അഖിലേന്ത്യാ തലത്തിലേക്ക് ഉയരുകയും പ്രദേശത്തെ പാവപ്പെട്ട കഴിവുള്ള കുട്ടികളുടെ ഫുട്ബോൾ ഉന്നമനത്തിനു വേണ്ടി അസ്ലം ഫുട്ബോൾ അക്കാദമി എന്ന പേരിൽ ഒരു സ്പോർട്സ് കൗൺസിലും രൂപീകരിക്കുവാൻ കഴിഞ്ഞു. 2016 രണ്ടാം അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഈ വരുന്ന ഏപ്രിൽ 20 കൽപ്പകഞ്ചേരി ഹൈസ്കൂൾ ഫെഡ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. കൽപ്പകഞ്ചേരി, വളവന്നൂർ എന്നീ 2 പഞ്ചായത്തുകളിലെ നിർധനരായ കിഡ്നി രോഗികൾക്ക് വളവന്നൂർ CHC ആസ്ഥാനമായി ഒരു വലിയ ഡയാലിസിസ് സെന്റർ തുറക്കുന്നതിന് വേണ്ടിയുള്ള ധനശേഖരണാർത്ഥമാണ് ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഒരു വർഷം മുതൽ അത് അഖിലേന്ത്യാ തലത്തിലേക്ക് ഉയരുകയും ഈ വർഷം മുതൽ അത് സജീവമായി തന്നെ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടത്താൻ തീരുമാനിക്കുകയും ഒരു വലിയ ദൗത്യമാണ് ഈ പ്രാവശ്യം എ പി അസ്ലം ടൂർണമെന്റ് ഏറ്റെടുത്തിരിക്കുന്നത്. കാരണം വളവന്നൂർ, കൽപ്പകഞ്ചേരി 2 പഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്ന ഒരു സംഗമ കേന്ദ്രം എന്ന നിലയിൽ തന്നെ 2 പഞ്ചായത്തിലെ നിർധനരായ കിഡ്നി രോഗികൾക്ക് CHSE കമ്മ്യൂണിറ്റി സെൻറ്ററിൻ്റെ കീഴിൽ ഒരു വലിയ ഡയാലിസിസ് യൂണിറ്റ് ഈ തുടങ്ങുവാൻ വേണ്ടി അതിൻ്റെ ധനശേഖരണാർത്ഥം ഒരു വിപുലമായ രീതിയിൽ ജനപങ്കാളിത്തത്തോടു കൂടി അതിന് മുഴുവൻ ഫണ്ടും ഇതിനെ അതിലേക്ക് ചെലവഴിക്കുന്ന രീതിയിലൊക്കെയാണ് 2016 എ പി അസ്ലം ഫുട്ബോൾ ടൂർണമെൻറ്റ് തുടങ്ങുവാനും അതിൻ്റെ മുഴുവൻ സംഖ്യയും മാറ്റിവെക്കുവാനും കമ്മിറ്റി. താനൂർ കാട്ടിലങ്ങാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടന രൂപീകരിക്കുന്നു. ഞായറാഴ്ച പകൽ 3:30 യോഗം ചേരും. പൊതുവിദ്യാലയങ്ങൾ വെല്ലുവിളി നേരിടുന്ന വർത്തമാന കാലഘട്ടത്തിൽ താനൂർ കാട്ടിലങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ പ്രതിസന്ധിയിൽ നിന്നും തരണം ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുന്നതിന്റെ ഭാഗമായാണ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന രൂപീകരിക്കുന്നത്. വികസന സാധ്യതകൾ ഏറെയുണ്ടെങ്കിലും സ്കൂൾ ഏറെ അവഗണനകൾ നേരിടുന്നുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും അപര്യാപ്തമാണെന്നത് ഏറെ പ്രതിസന്ധി തീർക്കുന്നു. ഈ സാഹചര്യത്തിൽ ജനകീയ കൂട്ടായ്മയിൽ സ്കൂളിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുകയാണ് ലക്ഷ്യമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഞായറാഴ്ച പകൽ 3:30 സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് യോഗം നടക്കുക. വാർത്താ സമ്മേളനത്തിൽ PTA പ്രസിഡന്റ് KT അബ്ദുൾ റസാഖ്, SMC ചെയർമാൻ N ജനാർദ്ദനൻ, HM KP ബാലകൃഷ്ണൻ, MP മണി, അബ്ദുൾ ഖാദർ KCP, ഗോപാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. കാട്ടിലങ്ങാടി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടന രൂപീകരണ യോഗം ഏപ്രിൽ 10 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് വൈകിട്ട് 3:30 ചേരുന്നുണ്ട്. ഇതിൻ്റെ ഉദ്ദേശശുദ്ധി എന്ന് വെച്ചാൽ കാട്ടിലങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് കാട്ടിലങ്ങാട് സ്കൂളിന് ടോട്ടലിൽ പറഞ്ഞാൽ കാട്ടിലങ്ങാട് സ്കൂളിൽ നിന്ന് 95 പഴക്കമുണ്ട്. അത് 95 പ്രായമായിട്ടുണ്ട്. 100 ആഘോഷിക്കുന്ന വേളയിലേക്കെങ്കിലും ആ സ്കൂളിനെ ഒരു മാതൃകാ സ്കൂളാക്കി, അതായത് 100% വിജയലക്ഷ്യം, അതേപോലെ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കൽ, ഗതാഗത, അതായത് പൊതുവാഹന ഗതാഗത സൗകര്യം ഉണ്ടാക്കല് എന്നിത്യാദി ഉദ്ദേശ ലക്ഷ്യങ്ങൾ. ഇനി അറിയിപ്പ്. തിരൂർ YMCA ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന VBS 9:00 CSI ചർച്ച പ്രയർ ഹാളിൽ YMCA നോർത്ത് സോൺ വുമൺ ഫോറം കൺവീനർ ഹെലൻ ഉദ്ഘാടനം ചെയ്യും. YMCA പ്രസിഡന്റ് S ദാനം അധ്യക്ഷത വഹിക്കും. 7, 8, 9 പരിപാടി നടക്കുന്നത്. April 9 സമാപന സമ്മേളനം YMCA കേരള റീജിയണൽ എക്യുമെനിക്കൽ ഫോറം ചെയർമാൻ റവറന്റ് ഫാദർ മാത്യൂസ് വട്ടിയാനിക്കൽ ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. താനൂരിൽ അടിസ്ഥാന സൗകര്യ വികസനം ഏറെ പിന്നിലെന്ന BJP സ്ഥാനാർത്ഥി രശ്മിൽ നാഥ താനൂരിൽ പര്യടനം നടത്തി. തലൂക്കര ലൈബ്രറിക്ക് ഐക്യദാർഢ്യം, സാംസ്കാരിക പ്രവർത്തകർ ഒത്തുചേർന്നു. വേനൽ ചൂടിൽ വിയർത്ത് കുളിച്ച കുരുന്നുകളും, അംഗൻവാടികൾക്ക് വേനൽ അവധി വേണമെന്ന ആവശ്യം. ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിലും അക്ഷരസ്നേഹം കൈവിടാതെ 51 ശ്രദ്ധേയയാകുന്നു.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.